വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഡ്രെസ്ഡൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് കേട്ടോ. ജർമ്മനിയിലത്തെ ഒരു സിറ്റിയാണത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ ഉള്ളത് ഡ്രെസ്ഡൻ കാസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണത്. നമ്മളുള്ള ബെർലിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 3 to 4 hours ജേണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിറ്റിയാണ് കേട്ടോ അത്. 15th century പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. സെക്കൻഡ് വേൾഡ് വാറിന് മുൻപുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ദ്രെസ്ഡൻ കാസ്റ്റലിൻ്റെ തന്നെ ഒരു എൻട്രൻസ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഇവിടെ ചെറിയൊരു റിവറൊക്കെ പോലെ ഇങ്ങനെ കുറച്ച് വാട്ടറൊക്കെ ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കാസ്റ്റൽ ഏരിയ ആണത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് പോയിൻറ്റിൽ മാത്രമാണ് നമ്മളുള്ളത്. നമ്മളിതിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ കാസ്റ്റലിൻ്റെ തന്നെ വേറെയുള്ള ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം 1500, 1600 ആ ഒരു കാലഘട്ടത്തിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ ഒരു അടിപൊളി 360 degree വ്യൂ കിട്ടും കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു കുഞ്ഞ് ബ്രിഡ്ജ് വഴിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ റോഡും. ഇത് മെയിൻ ഒരു സെൻറ്റർ ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ട്രെയിനിൽ വന്ന് ഇറങ്ങി അവിടെ നിന്നൊന്ന് നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എൻട്രൻസ് വഴി നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളിലുള്ള ഒരുപാട് ബിൽഡിങ്സും കൂടുതലും മ്യൂസിയംസൊക്കെയാണ് ഇപ്പോഴട്ടോ. പണ്ടത്തെ കാലത്ത് അതായത് ഏകദേശം 1547 തൊട്ട് 1800 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇവിടുത്തെ രാജാക്കന്മാർ താമസിച്ചിരുന്ന ഒരു പ്ലേസ് ആയിരുന്നു അത്. ഈ ഒരു സാക്സോണി ഏരിയയിലത്തെ കിങ്സ് എല്ലാവരും സ്റ്റേ ചെയ്തിരുന്ന ഒരു പ്ലേസ് ആണത്. അതിനുശേഷം ഇപ്പോഴൊക്കെ ഇത് കൂടുതലും ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിൽഡിങ്സിൻ്റെയൊക്കെ നല്ലൊരു ക്ലോസ് അപ്പ് വ്യൂ കിട്ടും. അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വേറെ കുറേ ബിൽഡിങ്സ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലാണെങ്കിൽ ക്ലോക്ക് ടവർ ബിൽഡിംഗ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മ്യൂസിയം ആണുള്ളത്. അപ്പോൾ മ്യൂസിയമൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണത്. ഇത് മെയിൻ ആയിട്ട് ഇവിടെ ജർമ്മനിയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിസ്റ്റോറിക്കൽ സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബെർലിനിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 2 to 3 hours ഓഫ് ജേണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിട്ട് ഇവിടെ വരാനും ഈ ഒരു പ്ലേസൊക്കെ കാണാനും പറ്റും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ദ്രെസ്ഡൻ. ഇതിപ്പോൾ നമ്മൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിങ്സിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു റിവറുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ലോങ് വ്യൂ കാണാൻ പറ്റും. അത് ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ്. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ദൂരേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നത്തുള്ളൂ, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഇത് എത്രത്തോളം വലുതാന്ന് നമുക്ക് മനസ്സിലാവാം. ഇവിടെ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ ബിൽഡിങ്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും മ്യൂസിയം ആണുള്ളത്. നമ്മളിപ്പോൾ ഈ ക്ലോക്ക് ടവർ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്കിലും കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. അത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഈ ഒരു കാസ്റ്റൽ കോംപ്ലക്സിലുള്ള ഒരുപാട് ബിൽഡിങ്സ് ആണ്. ഇതിനകത്ത് കൂടുതലും മ്യൂസിയംസ് ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മ്യൂസിയംസൊക്കെ കാണാൻ പറ്റും.
ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ക്ലോക്ക് ടവർ ബിൽഡിങ്ങിൻ്റെ ഒരു ക്ലോസ് അപ്പ് വ്യൂ ട്ടോ. അവിടെ ചെറിയൊരു ക്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. ആ വീഡിയോയിൽ എത്ര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ക്ലോക്കും അവിടെ ടൈമും ഒക്കെ കാണിക്കും. അപ്പോൾ ഇത് വളരെ ഒരു ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിന് ക്ലോക്ക് ടവർ ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആ സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു റിവറാണ്. അപ്പോൾ ഈ ഒരു റിവർ സൈഡിലാണ് കേട്ടോ ഇവിടുത്തെ ഈ കാസ്റ്റിലൊക്കെ ഉള്ളത്. അത് കൂടാണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓൾഡസ്റ്റ് ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനും അവിടെ നിന്ന് ഈ സൈഡിലേക്കുള്ള കാഴ്ചകൾ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് ക്ലോക്ക് ടവർ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് അതിൻ്റെ ഫ്രണ്ട് സൈഡായിരുന്നു. അപ്പോൾ ബാക്ക് സൈഡിലും കുറച്ച് ബിൽഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു ക്ലോക്ക് ടവർ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചകളും. ഇവിടെ ശരിക്കും നമുക്ക് ഈ ബിൽഡിങ്സിലൊക്കെ ചെറിയ ചെറിയ സ്റ്റാച്യൂസും കൊത്തുപണികളൊക്കെ കാണാൻ പറ്റും. അത് ശരിക്കും നമ്മൾ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും നല്ല രീതിയിൽ ഇവർ ഈ കൊത്തുപണികളൊക്കെ ചെയ്തു എന്ന് നമുക്ക് തോന്നും. ശരിക്കും ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നശിച്ചു പോയിട്ടുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. അതിനുശേഷം ഇവർ ഇത് റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ശരിക്കും ടൂറിസ്റ്റുകളെയൊക്കെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്നത്, ഈ ഒരു പ്ലേസിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നത് ഇതുപോലത്തെ പഴയ ബിൽഡിങ്സാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ ബിൽഡിങ്സൊക്കെ ബറോക്ക് സ്റ്റൈലിലുള്ളത് അല്ലെങ്കിൽ റോമൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അധികം വലുതായിട്ട് തോന്നില്ല, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഇത് എത്രത്തോളം ടോളായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു സ്റ്റാച്യൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചെറിയ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതിനുള്ള ആ ഒരു കൊത്തുപണികളും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണിത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാസ്റ്റിലിൻ്റെ തന്നെ മറ്റൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ചെന്നാൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്, ഹേക്കൽ ടെറസ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അതൊരു ടെറസ് പോലത്തെ ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും. ഈ ഒരു ഏരിയനെ ഹേക്കൻ ടെറസ് അതുപോലെ തന്നെ ഡ്രെസ്ഡൻ ഫോർട്രസ് എന്നൊക്കെ പറയും കേട്ടോ. 1814 ആ ഒരു പീരീഡ് തൊട്ടിട്ടാണ് ഇത് ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്, അതായത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇത് വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ കാസ്റ്റിലെ മറ്റുള്ള ബിൽഡിങ്സ് പോലെ വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു 400 വർഷമൊക്കെ പഴക്കമുള്ള ഒരു ബ്രിക്ക് ഗേറ്റും അതുപോലെ തന്നെ ഒറിജിനൽ സിറ്റി ഗേറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ടെറസ് ഹേക്കൻ ടെറസ് എന്നൊക്കെയാണ് ഈ ഒരു ഏരിയയുടെ പേര് കേട്ടോ. ഇങ്ങനെയൊരു ടെറസ് എന്നുള്ള രീതിയിൽ പേര് വരാൻ തന്നെ കാരണം ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിൻ്റ് ആണ്. ശരിക്കും ഇവിടെ താഴെ കാണുന്ന ആ ഒരു റിവർ സൈഡാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമ്മർ ടൈമിലൊക്കെ പോയതുകൊണ്ട് ഈ ഒരു ക്ലൈമറ്റ് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും സമ്മറിലൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസാണ് ഡ്രെസ്ഡൻ, കാരണം ഔട്ട്ഡോർ നമ്മൾ കുറേ നടന്ന് കാണാനുണ്ട്. അപ്പോൾ തണുപ്പ് സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ക്ലോസ് അപ്പ് വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അത് ശരിക്കും നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാച്യൂസ് നമുക്ക് ബിൽഡിങ്ങിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവർ. പിന്നെ ഇതിപ്പോൾ നമ്മൾ മെയിൻ ഒരു സെൻട്രൽ സ്ക്വയറിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അതായത് നമുക്ക് ഈ ഒരു കാസ്റ്റിലിൻ്റെ ഏരിയയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്സൊക്കെ ഉള്ള ഒരു സെൻട്രൽ സ്ക്വയർ ഏരിയയാണിത്.
നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ വാക്കിംഗ് പ്ലേസസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്സിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതുകൊണ്ടല്ലോ, നമ്മളിപ്പോൾ കണ്ട കാസ്റ്റിലിൻ്റെയൊക്കെ ഒരു ലോങ് വ്യൂ ആണ് കേട്ടോ. ഒരുപാട് ലോങ് വ്യൂ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു എൻട്രി പോയിൻറ്റിലാണുള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നല്ല അടിപൊളി കാസ്റ്റിൽ വ്യൂ, സെൻറ്ററിൽ ഈ നല്ല റിവറിൻ്റെ ഒരു വ്യൂ, അങ്ങനെ നമുക്ക് എല്ലാം കൂടി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 360 ഡിഗ്രി വ്യൂ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് ആ ഒരു കാസ്റ്റിൽ ഏരിയ ആണ്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് റിവർ ഏരിയയും. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാസ്റ്റിലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെ കിട്ടും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം ഈ ഒരു റിവർ സൈഡും ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു പ്ലേസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഈ ഡ്രെസ്ഡൻ സിറ്റിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാസ്റ്റിൽസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. ഈ ഡ്രെസ്ഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല പ്ലേസസ് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മറ്റുള്ള വീഡിയോസ് എല്ലാവരും കാണാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് നല്ല നല്ല ട്രാവൽ കണ്ടൻ്റ് ഉള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.